സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ എക്വേറിയം ബിസിനസ്സുകാർ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയൊരു ഭീഷണി എന്ന് തന്നെ പറയാം, മീനിൻ്റെ ഈ ചാവുന്ന നിരക്കാണ്. ഇപ്പോൾ നമ്മളൊരു 100 ഫിഷിനെ കൊണ്ടുവന്ന അതിലെ 20% നമ്മൾ ചാവുന്നതിൽ കണക്കൂട്ടും. അത് നല്ല ബ്രില്യൻ്റ് ആളുകൾ 90% വിൽക്കും, 10% മരണനിരക്ക് ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതിന് രോഗം പിടിപെട്ടാൽ മരണനിരക്ക് പിടിച്ചു നിർത്താൻ കഴിയില്ല. അത് ഏറ്റവും വലിയ പ്രഗത്ഭന്മാരായ കൊറിയൻ ഷോപ്പുകാർക്കും അത് നമ്മളോട് ഷെയർ ചെയ്യാതെയാണ്. അതായത് കാലത്ത് വന്ന് ഇങ്ങനെ മേലെ ചത്തെടുക്കും, എടുത്ത് പുറത്തിടും, ബാക്കിയുള്ള വിൽക്കും, പിന്നെയും കൊണ്ടുവരും, പിന്നെയും ചാവും. പിന്നെ അതിൽ ട്രീറ്റ്മെൻറ്റ് ഈ ടെട്രാസൈക്ലിനും ഉപ്പും നമ്മളെ ഇതും ഹീറ്ററും വെള്ളം ചേഞ്ച് ചെയ്യലുമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പം മരണനിരക്ക് അങ്ങനെ പിടിച്ചു നിർത്താൻ ഒരു കുറേ ഷോപ്പുകാർക്കും കഴിയാറില്ല. അപ്പോൾ ഇതെന്താ, ഞങ്ങൾ പരീക്ഷിക്കാണ്, 100% മത്സ്യം വിൽക്കാൻ നമുക്ക് ഈ രോഗത്തിൽ നിന്ന് വിമുക്തി നേടാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ട് പരീക്ഷണമാണ്. അപ്പോൾ ആ പരീക്ഷണത്തിൽ ഞാൻ വിജയിച്ചത് നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താ പറയാൻ ഉദ്ദേശിച്ചു വെച്ചാൽ, ഞങ്ങൾ ഇതിൻ്റെ ഈ പൂപ്പൽ രോഗമാണ് ഇതിന് മെയിനായിട്ട് വരുന്നത്. ഈ തണുപ്പ് കാലങ്ങളിൽ മഴ കൂടുമ്പോൾ ഈ പൂപ്പൽ രോഗം വരും. പൂപ്പൽ രോഗം വരുന്ന വെച്ചാൽ ഇവർ ഉറങ്ങി പോലെ നിൽക്കും, അവരുടെ മത്സ്യത്തിൻ്റെ മുകളിൽ ഒരു വൈറ്റ് കളർ ഇങ്ങനെ പൊടി ആയിട്ടുണ്ടാവും. എന്നിട്ട് പിന്നെ അവർക്കുള്ള ക്ഷീണം വരും. ആദ്യം ഒരു 3 ദിവസം മുന്നേ തന്നെ രോഗം വന്നിട്ടുണ്ടാവും, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പോൾ അതിന് ശേഷമാണ് ഇവരിങ്ങനെ തൂങ്ങി നിൽക്കുക. അപ്പോൾ പിന്നെ ഇങ്ങനെ ചാവലുന്നുള്ളൂ. ആ കാർപ്പ് ഫിഷ്, ബ്ലാക്ക് മോറ്, പിന്നെ ഷാർക്കുകൾ, ഇവർക്കൊക്കെയാണ് കൂടുതൽ ബാധിക്കുന്നത്. ഓസ്കാറിനൊക്കെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യും. നല്ല ആരോഗ്യമുള്ള മത്സ്യമാണ്, പക്ഷേ രോഗം വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഗോൾഡ് ഫിഷും ഒട്ടും ഇതിൽ നിന്ന് മാറ്റമില്ല. ഇതും ഇതാണ്. അപ്പോൾ ഒരു നമ്മളെ ഈ എക്വപോണിക് സിസ്റ്റം പോലത്തെ ടാങ്കിൽ വന്നാൽ ഒരു മത്സ്യത്തിന് അസുഖം വന്നാൽ എല്ലാത്തിനും അസുഖം വരും. അപ്പോൾ നമുക്ക് വിൽക്കാൻ തന്നെ ഒരു കോൺഫിഡൻ്റ് ഉണ്ടാവില്ല. പിന്നെ ഈ ചാവുന്ന മീൻ പാർട്ടിക്കാരോട് വിൽക്കാൻ നമുക്ക് വിഷമാണ്. അപ്പോൾ അവർ കവർന്ന് കഴിക്കുമ്പോൾ തന്നെ ചത്തിട്ടാവും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രശ്നം വരുന്നതോടെ ഞങ്ങൾ പരീക്ഷണമാണ്. അപ്പോൾ പരീക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ എന്താ ചെയ്തു വെച്ചാൽ, ഈ വെള്ളത്തിൻ്റെ വെള്ളം ചേഞ്ച് ചെയ്യും. വെള്ളം ചേഞ്ച് ചെയ്യുമ്പോൾ ഈ പൂപ്പൽ രോഗം നല്ലോണം പിടിച്ച, അതായത് 80% പോലും രോഗം വന്ന് ഇവർ ചാവണ്ട ലെവലിലായ ഫിഷിനെ പോലും ഞങ്ങൾ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്ത് എടുത്തു എന്നാണ്. അപ്പോൾ അതെങ്ങനെ ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ പൈപ്പ് കണക്ഷൻ ഉണ്ടല്ലോ, സാധാരണ നമ്മൾ വെള്ളം കണക്ഷൻ, അത് വളരെ ശക്തമായിട്ട് അവറ്റങ്ങളുടെ മുകളിലേക്ക് അടിക്കുക, അതാണ് സിസ്റ്റം. വെള്ളം ഇറക്കുക ഫുള്ളായിട്ട്, അതിനെല്ലാം രോഗവിമുക്തിയൊക്കെ ടെട്രാസൈക്ലിനും പൊട്ടാസ്യം പെർമാറ്റും ഒക്കെ ഇട്ട് കഴുകണം നമ്മൾ ലാസ്റ്റ്. പക്ഷേ ഈ ലാസ്റ്റ് വെള്ളം ഇറക്കി കൊടുക്കുമ്പോൾ തന്നെ ടാങ്ക് എല്ലാം വൃത്തിയാക്കുന്നതോടൊപ്പം മത്സ്യത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതിങ്ങനെ അടിക്കുക. വെള്ളം ശക്തിയായിട്ട് അടിക്കുമ്പോൾ അവറ്റങ്ങളുടെ മുകളിലുള്ള ആ പൊടിയും പൊടിപടലങ്ങളും ആ അഴുക്കുകളും ഉൽക്കുകളും ഒക്കെ പോയിട്ട് ഇവരങ്ങോട്ട് കുളിപ്പിച്ചെടുക്കുക ശക്തിയായിട്ട്. അത് ഞങ്ങൾ 2-3 വർഷം പരീക്ഷ നോക്കിയപ്പോൾ വിജയിച്ചു. അപ്പോൾ അത് നല്ലൊരു വിജയമായിട്ട് കണ്ടു. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പം ഞങ്ങളെ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങളതെല്ലാം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ മരണനിരക്ക് കുറഞ്ഞാൽ നമുക്ക് ഈ ബിസിനസ് ഒമ്പിച്ച ലാഭത്തിന് 100% എന്ന് പറയാം. ചാവുന്നില്ല, നമുക്ക് കണ്ടറിയാം മീന് രോഗം വരുന്നുണ്ട്. ഇത് കണ്ടറിഞ്ഞാൽ ആ രോഗം ആ പൊടിപ്പടൽ കണ്ടുകഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ആ മത്സ്യത്തിൻ്റെ മുകളിലേക്ക് ഇത് ശക്തിയായിട്ട് ചീറ്റുക. വെള്ളം ചീറ്റിക്കുമ്പോൾ അവറ്റങ്ങളെ അസുഖങ്ങളും പിന്നെ പെട്ടെന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ അത് രോഗവിമുക്തിയായി നമുക്ക് ധൈര്യമായിട്ട് കസ്റ്റമേഴ്സിനോടൊക്കെ ചാവുന്നില്ല. പിന്നെ അതിന് ശേഷം ഞങ്ങൾ പിന്നെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, വെള്ളം കംപ്ലീറ്റ് ചേഞ്ച് ചെയ്യണം. 1, 2, 3 പ്രാവശ്യം വെള്ളം ചേഞ്ച് ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് പൊട്ടാസ്യം പെർമാനേറ്റ് ഇട്ടിട്ട് അതിൻ്റെ സ്പോഞ്ചുകളും പിന്നെ ടാങ്കും എല്ലാം വൃത്തിയാക്കി പിന്നെ ടെട്രാസൈക്ലിൻ അടിച്ച് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഹീറ്റ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഒരൊറ്റ മീൻ ചാവില്ല. ഇത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, റൈറ്റ്.